ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെഎം ജേണി. ഇന്നലെ മനോരഥങ്ങൾ എന്ന് പറയുന്ന പുതിയ ആന്തോളജി മൂവിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. എന്താണ് ഈ ആന്തോളജി മൂവിയുടെ പ്രത്യേകത? മമ്മൂക്ക, ലാലേട്ടൻ, കമൽഹാസൻ, ഫഹദ് ഫാസിൽ, ബിജു മേനോൻ തുടങ്ങി വലിയ മലയാള സിനിമയിലെ താരനിര തന്നെയാണ് ഇതിൽ ഉള്ളത്. മലയാള സിനിമ എന്ന് പൂർണ്ണമായിട്ട് ഞാൻ പറയാം, കാരണം കമൽഹാസൻ ഇപ്പോൾ അറിയാലോ, കുറച്ചൊരു 3-4 ദിവസം മുമ്പാണ് അമ്മയിൽ, അതായത് താരസംഘടനയായിട്ടുള്ള അമ്മയിൽ അംഗത്വം സ്വീകരിച്ചിട്ടുള്ളത്. സിദ്ദീഖാണ് അത് കൊടുത്തത്, പ്രസിഡന്റാണ് സിദ്ദീഖ് തോന്നുന്നു, സെക്രട്ടറിയും. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ വലിയൊരു സ്ക്രീനിൽ ഒരുമിച്ച് കാണുക എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ആന്തോളജി എന്താണെന്നുള്ളത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, റെഡി. സാഹിത്യത്തിലെ ആധുനികതയുടെ പര്യായമാണ് എം ടി സാർ. എം ടി വാസുദേവൻ നായർ ട്രിബ്യൂട്ട് പോലെ കേട്ടോ. നാളെ കടകളെന്നാ വയ്ക്കും. കട്ടുകളില്ലാത്ത പൂച്ചകളുള്ള ഒരേ ഒരു നാട് അമേരിക്ക. You ask about relationship. It didn't work. ആരാ വാപ്പട്ടി? Eight directors. അശ്വതി രജനീഷ്, ആയുഷ്മാരായണൻ, ജയരാജ്, സന്തോഷ്, പ്രിയദർശൻ, നയൻ, എക്സ്ട്രോർഡിനറി. ഓ, യുദ്ധത്തിന്റെ ഇടിമുഴക്കത്തിന്റെ നാടുകളിലാണ് അങ്ങോട്ടുള്ള യാത്ര. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമായ ഒരു കാലമുണ്ടായിരുന്നു. ഗ്രാമത്തിൻ്റെ പ്രകൃതി മാറി, മനുഷ്യർ മാറി. ആരെയോ ബോധിപ്പിക്കാനോ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് എൻ്റെ ഗ്രാമം. ഇതാണ് മനോരഥങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ആന്തോളജി മൂവിയുടെ ട്രെയിലർ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ ഇതിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത്, ഒരു സ്ക്രീനിൽ നമുക്ക് ഇത്രയും ആക്ടേഴ്സിനെ ഒരുമിച്ച് കാണാം. ഇത്ര മണിക്കൂർ കൊണ്ട് ഇത്രയും കഥകളാണ് പറഞ്ഞു പോകുന്നത്. ഈ പറഞ്ഞ പോലെ 8 സംവിധായകരാണ്, മേ ബി 8 കഥകൾ തന്നെ ആയിരിക്കും പറയാൻ പോകുന്നത്. മമ്മൂക്കയും ലാലേട്ടനും ഫഹദും ആസിഫിക്കയും, അങ്ങനെ വലിയൊരു താരനിര തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളത് വലിയൊരു കാര്യമാണ്, അത് ഒരൊറ്റ സ്ക്രീനിൽ. പക്ഷെ ഇത് 8 കഥകളായിട്ടായിരിക്കും പറയാൻ പോകുന്നത്. അത് ഒരു മോർ ലൈക്ക് മിനി സീരീസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ മിനി സീരീസുകൾ പോലെ ഓരോ ആളുകളുടെ കഥകൾ, ഇതുപോലെ നെറ്റ്ഫ്ലിക്സിലൊക്കെ ഇതിനു മുമ്പ് പലതും വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഇത്രയും ആക്ടേഴ്സിനെ, അതും മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട ആക്ടേഴ്സിനെയൊക്കെ, മിക്ക ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സിനിമ എന്ന് പറയുന്നത് വലിയ സംഭവം. ബിഗ് ഗെയിംസ് ഒഫ്കോഴ്സ് മമ്മൂക്കയും ലാലേട്ടനും ഇതിൽ ചെയ്യുന്നുണ്ട്. എം ടിയുടെ സിനിമകൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ഇവരൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ എം ടിയുടെ ബർത്ത്ഡേ പ്രമാണിച്ചാണ് ഇതിൻ്റെ കാര്യങ്ങൾ, അനൗൺസ്മെൻ്റ് ഒക്കെ വന്നിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആന്തോളജി മൂവി എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, മോർ ലൈക്ക് മിനി സീരീസുകൾ പോലെയാണ്. ഇതുപോലെ നെറ്റ്ഫ്ലിക്സിലടക്കം ഇതുപോലെ ഒരുപാട് തവണ ഒരുപക്ഷെ സിനിമകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇതാണ് ഒരു ഇൻഡസ്ട്രിയിലെ മുഴുവൻ ആളുകൾ വരുന്നു എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പൊ ഇതിന്റെ താഴെ കമന്റ്സിൽ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് വന്നിട്ടുണ്ട്. മോഹൻലാൽ ഫാൻസ് ലൈക്ക് ഹിയർ, കമൽഹാസൻ, മോഹൻലാൽ, മമ്മൂട്ടി, ഫഹദ് ഫാസിൽ, അങ്ങനെ കുറെ സംഭവം. സോറി, മമ്മൂട്ടി മലയാളത്തിനല്ലാതെ വേറെ ഏത് ഇൻഡസ്ട്രിക്ക് പറ്റും ഇങ്ങനൊരു സിനിമ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ഇനി പറഞ്ഞ പോലെ ഒന്നും ഇതൊരു മൂവി അല്ല, ആന്തോളജിയാണ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ വേറെ സീരീസ് ബേസ് ചെയ്ത് നെറ്റ്ഫ്ലിക്സ് ഒന്ന് ഓൾറെഡി വന്നിട്ടുണ്ട്, ഓൾ ഇൻ വൺ, കേരള കഫേ, നവരസ തമിഴ്, അങ്ങനെ കുറെ സിനിമകൾ ഇതിൽ ഉദാഹരണങ്ങളായിട്ട് അവരെന്നെ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ഇങ്ങനത്തെ സിനിമകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇത്രയും വലിയ ആളുകൾ വരുന്നു എന്നുള്ളത് ഭയങ്കര സംഭവം തന്നെയായിരിക്കും. പിന്നെ ഓരോ ആളുകളുടെയും പെർഫോമൻസുകൾ, ലാലേട്ടൻ്റെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് നമുക്ക് കാണാം, മമ്മൂക്കേൻ്റെ മറ്റൊരു പെർഫോമൻസ് കാണാം, നമുക്ക് കമ്പയർ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. രണ്ടും രണ്ട് കഥകളാണെങ്കിൽ പോലും ആ ഡീപ്പിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഇവരുടെയൊക്കെ, ആ ഒരു കഥാപാത്രത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന, അതൊക്കെ ഇങ്ങനെ ഒരൊറ്റ സമയത്ത് ഒരുമിച്ചിരുന്ന് കാണാം. പല പല സിനിമ കാണുക അല്ലാതെ ഒരൊറ്റ സീരീസ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.